ശവപ്പെട്ടി അവസരമായി കണ്ട് കുംഭകോണം നടത്തിയവർക്ക് കോവിഡ് വാക്സിൻ ഒരു സുവർണ അവസരം തന്നെ. നരേന്ദ്രമോദിയുടെ വ്യാജമുഖത്തെ ഇങ്ങനെ പൊളിച്ചടിക്കുക മറ്റൊരു വാചകം വേറെ കാണില്ല. ഇത് പറഞ്ഞത് മറ്റാരുമല്ല, സംഘികളുടെ അടുക്കട നിരങ്ങാത്ത ഒരു സ്വാമിയാണ്, സ്വാമി സന്ദീപാനന്ദഗിരി. വളരെ കൃത്യമാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം അത്രയും വൃത്തികെട്ട നടപടികളാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ കാണിക്കുന്നത്. ഇന്ത്യയിൽ ആയിരക്കണക്കിന് ആളുകൾ ഓക്സിജൻ ലഭിക്കാതെ പിടഞ്ഞു മരിക്കുമ്പോഴാണ് മോദി വാക്സിൻ കയറ്റുമതി ചെയ്യുന്നത്. പുര കത്തുമ്പോൾ വാഴ വെട്ടുന്നതിന് തുല്യം. സ്വന്തം പ്രജകൾ മരുന്ന് കിട്ടാതെ പിടഞ്ഞു മരിക്കുമ്പോൾ മറ്റു രാജ്യങ്ങളിലേക്ക് മരുന്നു കയറ്റുമതി ചെയ്യാൻ മനസാക്ഷി എന്ന ഒരു സംഭവം ഉള്ളവന് കഴിയില്ല. സത്യത്തിൽ വല്ലവനും പുല്ലുമായതു എന്ന രീതിയിലാണ് നരേന്ദ്രമോദി മുന്നോട്ട് പോകുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിഞ്ഞിരിക്കുമ്പോഴാണ് കോവിഡിന്റെ രൂപത്തിൽ ഭാഗ്യം വരുന്നത്. മെഡിക്കൽ രംഗത്ത് ഇന്ത്യക്കാർ പണ്ടേ വിദഗ്ധരാണ്. ആരോഗ്യ മേഖലയിൽ ഇന്ത്യയുടെ സംഭാവന വളരെ വലുതാണ്. അത് ലോകത്തിന് മുഴുവൻ അറിയുകയും ചെയ്യാം. അതിനാൽ തന്നെ വളരെ പരിശ്രമിച്ച് ഇന്ത്യയിലെ വിദഗ്ധർ കോവിഡിനുള്ള പ്രതിരോധ മരുന്ന് കണ്ടുപിടിച്ചു. എന്നാൽ ഈ പ്രതിരോധ മരുന്ന് ഉപയോഗിച്ച് ഇന്ത്യൻ ജനത പ്രതിരോധ ശേഷി ഉള്ളവരാക്കി മാറ്റുന്നതിന് പകരം എന്താണ് സർക്കാർ ചെയ്തത്? വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്ത് ഇതൊരു കച്ചവടമാക്കി ഇന്ത്യൻ ജനതയെ കൊലയ്ക്ക് കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ സർക്കാർ ചെയ്യുന്നത്. ഇതൊരു ബിസിനസ് ആണെന്ന് പറയാൻ ഏറ്റവും വലിയ തെളിവാണ് കോവിഡ് വാക്സിൻ വില വർദ്ധിപ്പിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇന്നലെ കൈക്കൊണ്ട പുതിയ തീരുമാനം. ഇന്ത്യ ഒരു വലിയ പ്രതിസന്ധി അഭിമുഖീകരിക്കുമ്പോൾ പ്രതിദിന കോവിഡ് കേസുകൾ 300,000 മുകളിൽ ആകുമ്പോഴാണ് കേന്ദ്ര സർക്കാർ ഒറ്റയടിക്ക് മരുന്നിന്റെ വില വർദ്ധിപ്പിച്ചത്. കനത്ത വിമർശനങ്ങളാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കത്തിനെതിരെ രാഹുൽ ഗാന്ധി നടത്തിയത്. വളരെ വ്യക്തമായി രാഹുൽ കേന്ദ്രത്തിന്റെ ഉടായ്പ് വെളിച്ചത്ത് കൊണ്ടുവരുന്നുണ്ട്. സംസ്ഥാനങ്ങൾക്കുള്ള വാക്സിൻ വില കൂട്ടിയത് അന്യായമാണെന്ന് അദ്ദേഹം ആരോപിച്ചു. രാജ്യത്തിന്റെ ദുരന്തം മോദിയുടെ സുഹൃത്തുക്കൾക്ക് അവസരമാണെന്നും രാഹുൽ വിമർശിച്ചു. നോട്ട് നിരോധനത്തിന് സമാനമാണ് കേന്ദ്രത്തിന്റെ പുതിയ വാക്സിൻ നയമെന്ന് നേരത്തെ രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. സാധാരണക്കാരുടെ പുതിയ നീണ്ട വരികൾ ഇനി കാണാൻ കഴിയുമെന്നും പണം, ആരോഗ്യം, ജീവിതം എന്നിവ നഷ്ടപ്പെടുമെന്നും അവസാനം കുറച്ച് മുതലാളിമാർക്ക് മാത്രമേ പ്രയോജനം ലഭിക്കുകയുള്ളൂവെന്നും രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. സത്യത്തിൽ അതാണ് നടക്കുന്നതും. കോറിന് കഞ്ഞി കുമ്പിളിൽ തന്നെ എന്ന് പറഞ്ഞതുപോലെയാണ് അവസ്ഥ. മോദിയുടെ സുഹൃത്തുക്കൾ വീണ്ടും മുതലാളിമാരാകും, പാവപ്പെട്ടവൻ മരിച്ചു വീഴും.